ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അതായത് ഞാൻ കാട്ടാൽ പുസ്തകമേളയിൽ മരണക്കിണറിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു ഫുൾ ഷോ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ അത് ചുരുക്കി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മുടെ മരണക്കിണർ കാണാൻ മുകളിൽ ആ കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുമ്പം കാണുന്ന കാഴ്ചയാണ്. നമ്മളെ കാട്ടാൽ പുസ്തകമേള ഒറ്റ വ്യൂവിൽ എൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവരെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കാറും ബൈക്കും എല്ലാം റെഡിയാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ബൈക്ക് റേസിംഗ് ആണ് കേട്ടോ. അടിപൊളിയാണ്, ഇയാൾ അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ബൈക്ക് റേസ് ചെയ്യുന്നുണ്ട്. ഒരു പേടിയില്ല, ഒരുപാട് എന്താ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടാസ്വദിക്കുക കേട്ടോ. ഇത് ആ പൈസയൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ തന്നെ അത് മടക്കി കറക്റ്റായിട്ട് അവരത് പോക്കറ്റിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ക്യാഷൊക്കെ കൊടുക്കുന്ന അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവർക്ക് എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് പോലും അറിയത്തില്ല. അതൊക്കെ അവർ കൃത്യമായിട്ട് വാങ്ങി മടക്കി പോക്കറ്റിനകത്ത് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഷോ ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഷോ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫുൾ ഷോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവർക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ബൈക്കും കാറും കൂടെയുള്ള ഒരു റൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ കാർ ഓടിക്കുന്നത് ഒരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ സ്ത്രീകളിങ്ങനെ ഒരു അഭ്യാസ പ്രകടനമൊക്കെ കുറവല്ലേ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് നേരി കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഒരു പേടിയില്ലാണ്ട് ഇതെങ്ങനെ കാറൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് തോന്നി. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ബൈക്കാണ് കേട്ടോ, രണ്ട് ബൈക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവർ കുറേ ഷോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഒരാൾക്ക് 80 രൂപയായിരുന്നു. കൊച്ചു പിള്ളേർക്ക് ടിക്കറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്നാണ് കേട്ടോ കാണുന്നത്. നമുക്കിങ്ങനെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നും. ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഞാനവിടെ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ, ഇരുന്നാണ് കണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം പലപ്പോഴുള്ള ഇങ്ങനൊരു ഷോയൊക്കെ നമ്മുടെ ഈ ഒരു റൂറൽ ഏരിയാസിലൊക്കെ വരുന്നത്. അപ്പോൾ കാട്ടാൽ പുസ്തകമേളയിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ആളും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ഷോ ആയിരുന്നു. എന്തായാലും 80 രൂപ കൊടുത്തതിന് ഒരു നഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, അപ്പോൾ രണ്ട് ബൈക്കുകാരും കൂടി അടിപൊളിയായിട്ട് നല്ല ഷോ ഓഫൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിങ്ക് കളറും വൈറ്റും ടീഷർട്ട് ഇട്ട വ്യക്തി അടിപൊളിയായിട്ടോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഷോസും. അപ്പോൾ ഇതാ നമ്മുടെ ലേഡി നമ്മുടെ കാറ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാറും രണ്ട് ബൈക്കും കൂടെയാണ് കേട്ടോ ഈ മരണക്കിണറിൽ ഓടാൻ പോകുന്നത്. നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലോണം നെഞ്ചിടിപ്പ് തോന്നും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പേടിയൊന്നുമില്ല, നല്ല പ്രാക്ടീസാണല്ലോ. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോഴും അതിൻ്റെ ഒരു ശബ്ദം നമ്മുടെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരുമാതിരി തലകറങ്ങും പോലെയൊക്കെ തോന്നും കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നെഞ്ചിടിപ്പോടുകൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഒരു ലേഡിയാണ് ആ കാർ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. അടിപൊളിയായിട്ട് ആ ലേഡി ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ആ ലേഡി അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാറും ഇനിയൊരു ബൈക്കും കൂടെയാണ് ഉള്ള ഷോസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കാണാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറി കാണണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സർക്കസിലൊക്കെ ബൈക്ക് റൈഡിംഗ് ഒക്കെ കാണുമായിരുന്നു ഈ മരണക്കിണറിൽ. പക്ഷേ അതുപോലെയുള്ള കുറച്ചൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കാണുക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത്യാവശ്യം വീഡിയോ ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത കാറ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് കാറും ഒരു ബൈക്കും കൂടെയാണ് കേട്ടോ നമ്മുടെ മരണക്കിണറിൽ ഓടാൻ പോകുന്നത്. അപ്പോൾ തികച്ചും അതിശയിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ കാറൊക്കെ ഇങ്ങനെ രണ്ട് കാറും ബൈക്കും ഒക്കെ മരണക്കിണറിൽ ഓടുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഷോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷോ കാണാൻ വന്നിട്ട് ഇതിനകത്ത് കയറണം, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കയറാൻ പറ്റിയത്. കാരണം ഒരു ഷോ തന്നെ 10-20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ കയറണോ കയറണമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, ഇപ്പം ഇത്രയും തിരക്കൊക്കെ
ടിക്കറ്റായി ഇറങ്ങിയവരൊക്കെ പറഞ്ഞു അടിപൊളി ഷോ ആണ്, കാണാതിരുന്നാൽ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയതാണ് കേട്ടോ. പക്ഷേ കയറിയപ്പോഴാണ് മനസ്സിലായത് കയറാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായിപ്പോയി, അടിപൊളി ഷോ ആണ്, നമ്മൾ മിസ് ചെയ്ത് പോയതന്നെ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാട്ടാൽ പുസ്തകമേളയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് തന്നെ. നല്ലൊരു എന്താ ഷോ ആണ് കേട്ടോ, അടിപൊളിയായിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പുസ്തകമേള കാണാൻ കേട്ട് ആ പുസ്തകം വച്ചിരിക്കുന്ന ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടില്ല. അത്രമാത്രം റൈറ്റ്സും ഇതുപോലെ മരണക്കിണറും ഒരുപാട് ഷോസൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി 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 നമ്മളങ്ങനെ സമയം കളഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടോ, ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് കാറും ആ ഒരു ബൈക്കും കൂടിയുള്ള ഷോസാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ട് കാറും ആ ഒരു എന്താ ലേഡി ഓട്ടിക്കുന്ന കാറും ആ ഒരു പയ്യൻ ഓട്ടിക്കുന്ന കാറും കൂടെയുള്ള ഷോസാണ് കേട്ടോ നടക്കുന്നത്. എന്നാലും അടിപൊളിയാണ്. അവർ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഈ ഷോയിൽ വന്ന് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലൊരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ ആ ഒരു കൈ പുറത്തോട്ട് ഇട്ടിരിക്കുന്നില്ലേ, അത് ആ ലേഡിയാണ്. അപ്പോൾ നേരത്തെ ആ കാർ ഓടിക്കാൻ വന്ന ലേഡിയാണ് കേട്ടോ, ആ വൈറ്റ് കാർ ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു ഫുൾ ഷോയുടെ 10-30 മിനിറ്റുള്ള ഷോയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെട്ടിച്ചുരുക്കി ഒരു 7 മിനിറ്റിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനിയും കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട, നമ്മുടെ വീഡിയോ കണ്ട് ആസ്വദിച്ചോളൂ. അപ്പോൾ അത് ഒട്ടും മിസ് ചെയ്യേണ്ട, അതിൻ്റെ ആസ്വാദനം ഒട്ടും മിസ് ചെയ്യാണ്. ഞാൻ എല്ലാ ഇതിൽ പ്രത്യേകിച്ചുള്ള സംഭവങ്ങളെല്ലാം ഷോസ് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ആൾക്കാരിലേക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുകൂടാണ്ട് നമ്മുടെ ഷോർട്സിനും നല്ല സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കോമഡി ഷോർട്സൊക്കെ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോയുടെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരിങ്ങനെ കാറൊക്കെ ഇങ്ങനെ നല്ല ചൂടായി കിടക്കുകയായിരിക്കത്തില്ലേ, കാറൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഓപ്പൺ ചെയ്തൊക്കെ ഇട്ടിരിക്കുക. എന്നിട്ടാണ് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് റെസ്റ്റ് വേണമല്ലോ, കുറേ നേരം ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് അവരും ക്ഷീണിച്ച് പോകത്തില്ലേ. അപ്പോൾ അവരും ഷോസൊക്കെ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഷോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.